முட்டி தட்டி முட்டி. கண்ணனுன்னி பொன்மகனை கணாயால் காந்தா, கண்ணுகளும் மலையும் நூலோகேசா. இமகிசாலத்திலெங்கும் கண்டாயோ காந்தா, அம்மாரே கண்டாயோ. அச்ச, இதொன்னும் அல்ல பாட்டு, ഇതെന്തുട്ട് പാട്ട്? വരികൾക്കൊക്കെ ഒരു സുഖമില്ല, ഒരു അർത്ഥമില്ല. പാട്ടെന്ന് പറയുമ്പോൾ വരികൾക്ക് ലിറിക്സ് സുഖമായിരിക്കണം, അതിനൊക്കെ അർത്ഥം വേണം, എന്നാലാ പാട്ട് കേൾക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ. അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ടുകളുണ്ട്, അതൊക്കെ കേൾക്കണം. അതിനകത്ത് ഓരോ വരികളും അർത്ഥവത്തായ വരികളാണ്. ഞാൻ ഒരു പാട്ട് ഞാൻ അച്ഛനെ ഞാൻ കേൾപ്പിച്ചാലോ? ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, കേൾക്കാലോ. കണ്ടു നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭണം ദൃഷ്ടാടനം. കേട്ടു നിന്റെ കാതിൽ ഒരു കുമേളനം, ദൃഷ്ടാദമാം തുപ്ലോദയം. നീ അറിഞ്ഞു അവിടെ ഇരിക്ക, ചാടാൻ തുടങ്ങണ്ട. സുഖമുള്ള വരികളാണ്, മറ്റേ സുഖമുള്ള വരികളാ. അച്ഛനിപ്പോഴും ആ പഴയ കാലഘട്ടത്തിലൊക്കെയാണ്. അച്ഛൻ ഇപ്പോഴത്തെ ട്രെൻഡിലേക്ക് വാ. ആ, ഇപ്പോഴത്തെ സാധനങ്ങൾ കേട്ട് പഠിക്ക്. അടുത്ത മാറണം. ഇതെന്ത് കടല്ല ന്യൂനമർദ്ദാണെന്ന്? കടല്ലേ ന്യൂനമർദ്ദം, കാറ്റും കോളൊക്കെ ഉണ്ടെന്നാ പറയണേ. എനിക്ക് പിടിച്ചെടുത്താൻ പറ്റൂല. അതല്ല കണ്ണേട്ടനെ, കടലിൽ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. പിടിച്ചിട്ടാണെങ്കി കിട്ടണില്ല, പേടിയായിട്ട് പോയേ. ഇവിടുന്ന് പറയല്ലേ, ഇവിടുന്ന് പറയാൻ പറ്റൊന്നുമില്ല. കണ്ണേട്ടൻ കടലിൽ പോയിന്ന്. അവനോടാരാണ് ഈ കടലിൽ പോയി ചൂണ്ടിടാൻ പറഞ്ഞത്? വല്ല തോട്ടിലാ കുളത്തിലാ ചൂണ്ടിട്ടാ പോരെ? ബോട്ടിലാ പോയിക്കണ കൊച്ചാ. എന്ത് കാര്യത്തിലാണ് ഈ ബോട്ടിൽ പടച്ച് കയറി പുറം കടലിൽ പോണത്? എന്നെ കെട്ടാനാ? നീ ഒരുത്തിയാണ് അവനെ ചീത്താക്കണത്. നിന്റെ വാക്കും കേട്ടും അവനാണ് ഈ വെറു കഴുതാണ്, തടിമാറനാണെന്ന് മാത്രമേ ഉള്ളൂ. ആ പൊട്ട പിടച്ച് കയറി പോയേക്കാണ് ബോട്ടില്. എന്തൊരു മനുഷ്യനാണെന്ന് നോക്ക്. മോളെ ഇവിടുന്ന് കരയല്ലേ, അവൻ നിസ്സാരക്കാരനൊന്നുമല്ല, മഹാകവി അർജുനന്റെ മോനാണ്. അത് മാത്രമല്ല, ഈ സഹദേവ് യു എസ് എയുടെ ചേട്ടന്റെ മോനാണ് അവൻ. കേട്ടാ, കടലിൽ അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നീന്തി ഇങ്ങോട്ട് പോന്നോളൂ. കൊച്ചച്ച, കണ്ണേട്ടനെ നീന്താൻ അറിയില്ല. ചെയ്തിയിൽ എണ്ണ കോരി ഒഴിക്കല്ലേ, മിണ്ടാതിരിക്കും. ഇപ്പൊ എന്താ ചെയ്യണത്? ഈ നീന്താൻ അറിഞ്ഞുകൂടാത്ത പൊട്ടം കൂടാപ്പനൊക്കെ എന്ത് കാര്യത്തിലാണ് അവ പുറം കടലിൽ പോയത്? നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ? പുറങ്ങടല്ല, എനിക്ക് നീന്താനൊന്നും അറിഞ്ഞൂടാ. എന്തെയ്യാ കൊച്ചച്ച? കൊച്ചൊരു കാര്യം ചെയ്, മുട്ടുകുത്തി നമ്മള് പ്രാർത്ഥിക്ക്. അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്നൊന്ന് ആലോചിക്കട്ടെ. ആ പാട്ടിന്റെ ബാക്കി കണ്ട് പഠിച്ചാലോ? പാട്ടിന്റെ ബാക്കി എന്റെ കൊച്ചേ, കൊച്ചിനൊരു പ്രശ്നം വരുമ്പോ ആദ്യം ഓർക്കണം എന്റെ വീടാണ്. നേരെ ഓടി ഇങ്ങനാണല്ലോ വന്നത്. പിന്നെ എങ്ങോട്ട് വാ കൊച്ചച്ച, നമുക്ക് അന്വേഷിക്കാം. പുറംകടലിലോട്ട് ഞാൻ വരൂലെന്ന് പറഞ്ഞല്ല, എനിക്ക് നീന്താൻ അറിഞ്ഞുകൂടാ കൊച്ചേ. അതല്ല പരിസരത്തൊക്കെ അവിടെ എങ്ങനെ പോയി ചോദിക്കും? കടലിൽ പോയ ആളാ കരയിൽ നിന്നുണ്ടോ ആ പരിസരത്ത് അന്വേഷിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ? അയ്യോ, അപ്പൊ കണ്ണേട്ട പോയി. ഞാൻ പറഞ്ഞില്ല അവനിങ്ങോട്ട് വന്നോളൂ അവൻ. ഇത്രയും നേരമായിട്ടും കാണുന്നില്ല അവനെ. അവിടാടി കടലിൽ നിന്ന് മീനൊക്കെ പിടിച്ചിട്ട് വരണ്ടേ? അല്ല, എന്നാലും ഇത്ര നേരം വേണോ? അത് ചിലപ്പോ വണ്ടി കിട്ടി കാണില്ല. കടലിലോ? അല്ല, കടലിൽ നിന്നല്ല, കരയിന്ന്. ആ, കരയിലിറങ്ങിട്ടോ. അതായിരിക്കും മിക്കവാറും നല്ല മുഴുത്ത നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടി കാണുക. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കൂ. ഏ, വറക്കണം.
അതാവൻ വന്നിട്ട് തീരുമാനിക്കല്ലേ വറക്കണോ പൊരിക്കണോ. അല്ല എന്നാലും ഇത്രയും താമസിക്കുന്ന എന്താന്നുള്ളതാ. ഡാഡി സാമാ എവിടെ ഇരുന്നേ, അവ എത്തിക്കോളും. എനിക്ക് അങ്ങോട്ട് ഇരിക്കപ്പുറത്തും ഇല്ലടാ. എന്നാ അവിടെ നിന്നു. എന്നാ പിന്നെ ഇരിക്കല്ലയോ. അതല്ലേ ചില ആദ്യം പറ ഇവിടെ വന്നിരിക്കും. ഇവിടെ നിന്ന് കറക്റ്റ് കാണാൻ പറ്റൂ. ഇവിടെ ഇരുന്നാ പോരെ, വെറുതെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയിരുന്നാ മതി. അവൻ ഇതെവിടെ പോയി കിടക്കുന്നത്? ആച്ചൻ പിടിച്ചവന് പറഞ്ഞ പോലെ അവനെ കാണാനില്ല. എത്ര നേരം ചോദിച്ചാ ഇങ്ങനെ കാത്തിരിക്കുന്നു. ഹലോ, നീ ഭക്ഷണമൊന്നും വേണ്ടേ? വിശപ്പില്ലേ? അല്ല കണ്ണം വരട്ടെ. അല്ല ഭക്ഷണം കഴിക്കുന്നതിന് കണ്ണം വരുന്നത് എന്തിനാ? അല്ല അതെ, അവനെ മീനും കൊണ്ട് വരും മോനോലി. നല്ല ഫ്രഷ് മീനായിരിക്കും, നല്ല മുഴുത്ത മീന്. അതുകൊണ്ട് ഒന്ന് വറുത്ത് നമുക്ക് അതിൻ്റെ കൂടെ. നാണം ഉണ്ടോ? നാണം ഉണ്ടോ? രണ്ടിനോ പാല് വെള്ളം നിറച്ചോണ്ട് കാത്തിരിക്കുക അവനെ. അല്ല എന്തിനാ ഞങ്ങള് കാണിക്കുന്നത്? അവൻ അങ്ങനെ കടലിൽ പോയിരിക്കുന്നത് അറിയാവോ? വണ്ടി ഒന്ന് പറഞ്ഞൂടാ, മീൻ പിടിക്കാൻ. വണ്ടി ഒന്നും ഒഴിഞ്ഞൂടാ, കടലിൽ പോയാൽ മീനെ പിടിക്കാൻ പറ്റുള്ളൂ, കോഴിയെ പിടിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ മനുഷ്യ അവൻ കടലിൽ പോയിരിക്കുന്നതേ മീൻ പിടിച്ച് അതുകൊണ്ട് ബോട്ട് മേടിച്ച് എന്നിട്ട് അവളെ കെട്ടാനാ. അത് നിങ്ങക്ക് സമ്മതമാണോ? കടലിൽ വെച്ച് കെട്ടാൻ? കടലിൽ വെച്ചല്ല, അവളെ കെട്ടാൻ ബോട്ട് മേടിച്ചിട്ട്. അല്ല നമ്മുടെ കുടുംബം നോക്കാൻ വേണ്ടിയല്ല. എനിക്ക് സമ്മതമല്ല. അത്ര ഞാനും പറഞ്ഞു. നിനക്ക് സമ്മതമാണോടാ? എനിക്കെന്താ കുഴപ്പം? റോസമ്മ നല്ല കുട്ടിയല്ലേ. കണ്ടുകൂടെ വായിലും വെള്ളം വെച്ചോണ്ട് കാത്തിരിക്കുക, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. നിങ്ങക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ട്. ഭക്ഷണം വേണോ? ഭക്ഷണം വേണം. എന്തായിരുന്നു ചേച്ചാ? അല്ല കണ്ണ മീനായിട്ട് വരട്ടെ. എന്നാ കണ്ണ മീനായിട്ട് വന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ച വരുന്നു ജോഷസി. ഇവിടെ ഞാൻ ഇന്ന് ഇവിടെ അവർ പറഞ്ഞെടുത്തോണ്ടാ ഇവിടെ തല്ലി ഓടിച്ചാലേ ശരിയാവും. എന്താടി എന്താ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് വീടിനകത്ത് കയറരുതെന്ന്? നിനക്ക് ഈ വീടിനകത്ത് കയറാൻ യാതൊരു അവകാശമില്ല. ഇറങ്ങി പൊടി, വീട്ടിൽ പൊടി. മമ്മി കണ്ണേട്ടൻ വന്നു. എന്റെ മോൻ വരുവോ വരാതിരിക്കുകയും ചെയ്യും. അല്ല നിനക്കെന്താ? ഒന്നിപ്പ ന്യൂസ് ഒന്നും കണ്ടില്ലേ? പിന്നെ എനിക്കതല്ല ജോലി. കടല് ന്യൂനവർദ്ദാണ് മമ്മി, കാറ്റും കോളൊക്കെ ഉണ്ടെന്നാ പറയണേ. ന്യൂനവർദ്ദമാണെങ്കിൽ പിന്നെ മീൻ ഒന്നും കിട്ടത്തില്ല. അയ്യോ മമ്മി, ന്യൂനമർദ്ദാണെങ്കിൽ കാറ്റും തീരൊക്കെ കൂടുതലായിരിക്കും പ്രശ്നാണ്. അതെ മമ്മി, ഇതുവരെ കണ്ണേട്ടം വന്നിട്ടില്ല, വിളിച്ചിട്ടോട് കിട്ടണില്ല. നമുക്ക് പോയി അന്വേഷിക്കാം. കടലില്ല? അല്ല പരിസരത്ത് എങ്ങനെ പോയി ചോദിക്കാം. പരിസരത്ത് എവിടെ അന്വേഷിക്കാനാ? എവിടെ അന്വേഷിക്കാനാണ്? സമാധാനായില്ലേ നിനക്ക്? സമാധാനായില്ലേ? എന്റെ മോനെ കൊലക്ക് കൊടുത്ത നീ ഒറ്റ ഒരുത്തിയാ? നീ ഒറ്റ ഒരുത്തി. അവൻ എന്തെങ്കിലും സംഭവിച്ചാ വെറുതെ ഇവിടുത്തെ കളി നിന്നെ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് കൊലക്ക് കൊടുത്തപ്പോ നിനക്ക് സമാധാനായില്ലേ? ഞാൻ അപ്പഴേ പറഞ്ഞ അവനോട് ഇവിടെ കേട്ടണ്ട കേട്ടണ്ട, ഇവിടെ പുറകിൽ നടക്കുക നടക്കരുതെന്ന്. എന്നിട്ട് അവനെ കൊണ്ട് കടലിൽ കിടന്നിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ? ഇനി നിന്നെ എന്നെ കണ്ണുമ്പെ കണ്ടിരിക്കാം. കയ്യിലൊരു മുഴുത്ത മീനുണ്ട്. അതെ അതെ. കണ്ണേട്ട എവിടെയായിരുന്നു? കണ്ണേട്ട ഞാൻ എന്താ പറയാ, പേടിച്ചു എന്നറിയാം. കാട്ടിലും കൊള്ളും പെട്ടു കണ്ണേട്ട മുങ്ങി മരിച്ചു ഞാൻ വിചാരിച്ച്. എന്തിനാ എന്നെ തല്ലുന്നേ? നീ എന്തിനാണ് അവിടെ കെട്ടിപ്പിടിച്ചത്? അത്രയ്ക്ക് ഫ്രീഡം ഒന്നും വേണ്ട. മക്കളെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? എവിടെയായിരുന്നു കണ്ണ? മമ്മി എന്തുമാത്രം പേടിച്ചെന്നറിയോ? ന്യൂനമർദ്ദം എന്ന് പറഞ്ഞതേ ഇവിടെ വന്ന് നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ ഇവിടെ പുറകെ നടക്കരുതെന്ന്. കടലെ കൊണ്ട് തള്ളിയപ്പോ സമാധാനായല്ലോ ടീച്ചറാ. മമ്മി ചൂര ചൂര
പ്രസംഗം വിട്ടി പോയ പോവൂല മമ്മി അതൊക്കെ പോട്ടെ, ദേ പെടക്കണ ചൂരയാണ് ഇത്. മമ്മി ഇതോട് ചെന്ന് കഴുകി വൃത്തിയാക്കി വർക്കാവുള്ള എല്ലാ ഏർപ്പാടും ചെയ്യും. നമുക്കിത് ചോറിന്റെ കൂടെ കഴിക്കാം. വറുത്ത് കഴിക്കാലോ നമുക്ക് അല്ലേ. ഞാന് ഇത് വെട്ടിക്കഴുകി മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യണം. എന്റെ പട്ടി ഫ്രൈ ചെയ്യും. അതിന് മോനോലിക്ക് പട്ടി ഇല്ലല്ലോ. എന്റെ മമ്മി ഇത് വറക്കണ്ട, നമുക്ക് കറി വെക്കാം, അപ്പൊ കുഴപ്പമില്ലല്ലോ. നടക്കില്ല മക്കളെ, ഫ്രൈ നടക്കില്ല, കറി നടക്കില്ല. നീയേ പോയി അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടല്ലേ കടലിൽ പോയി മീൻ പിടിച്ചോണ്ട് വരുന്നത്. അല്ലാതെ ഈ കുടുംബം നോക്കാൻ വേണ്ടിട്ടൊന്നല്ലോ. നീ ഈ കുടുംബം നോക്കാൻ വേണ്ടിട്ടാണ് കടലിൽ പോയിരുന്നെങ്കിൽ മോനെ ഫിഷ് ഫ്രൈ ഇല്ല, നിനക്ക് മീൻ കൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കി തന്നേനെ. മമ്മി ഉണ്ടാക്കില്ല? ഇല്ല. അങ്ങനെയാണല്ലോ അല്ലേ. അതെ, ഇത് കഷ്ടപ്പെട്ട കടലിൽ പിടിക്കാൻ അറിയാമെങ്കിലേ എനിക്ക് ഒറ്റയ്ക്ക് വറക്കാനും അറിയാം. നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടല്ലോ. വേണ്ട വേണ്ട. ഒറ്റ കഷ്ണം പോലും ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും തരിക. നല്ല വിളഞ്ഞ ചൂടായിരുന്നു. നല്ല മീനാ, നല്ല സ്മെല്ലുട്ടാ. അതാണ് എന്നാലും നീ ഇതിന്റെ കൂട്ടൊക്കെ ഇവിടുന്ന് പഠിച്ചടാ. എനിക്ക് മെയിൻ ടിപ്സ് ഒക്കെ തന്നത് റോസമ്മയാണ്. അടിക്കേണ്ട കാര്യം ഞാൻ പിടിച്ച് ഇടിക്കത്തുള്ളൂ കേട്ടോ. ഞാൻ മീൻ വറുത്തോണ്ടിരിക്കുന്ന നീ ഇത്രയും കാലം മീൻ മരത്തം ഉണ്ടാക്കുന്നു, പക്ഷെ ഈ ഒരു മണം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. മസാല പിടിച്ച കാരണാണ് ഇത് മുരിയുന്നത്, അല്ലെങ്കിൽ മുരിയില്ലത്. നല്ല കുരുമുളക് ഇട്ട് വറുത്താന്ന മോനല്ലേ തോന്നേ. ഞാൻ പോയി ഒരെണ്ണം ചോദിക്കാൻ പോവാ. ഞാൻ ചോദിച്ചിട്ട് ഒരെണ്ണം മോനല്ലി എനിക്ക് കൊതി സഹിക്കുന്നില്ല. അർജുനേട്ടാ, നിങ്ങളിപ്പം അവിടെ പോയി ഒരു കഷ്ണം മീൻ മേടിച്ച് കഴിച്ചാൽ അവൻ റോസമ്മയെ കല്യാണം കഴിക്കുന്നതിന് നമ്മൾ അനുവാദം കൊടുക്കേണ്ടി വരും. വേണോ? അത് പറ്റത്തില്ല. അത് പറ്റത്തില്ലെങ്കിൽ അവിടേക്ക് മോനോലി, ഞാനേ ഈ ഒരു ഇത്തിരി മൂത്രം ഒഴിച്ചിട്ട് വരാം. ഇത്തിരി മൂത്രം അവിടെ ഇച്ചിരി ആയിട്ട് മൂത്രം ഒഴിക്കൂ. അല്ല, മുഴുവനായിട്ടും ഇവിടെ നിന്ന് ഒഴിച്ചാൽ മതി. വേണ്ട, മറിച്ചിട്ട് ഇനി അഥവാ അവര് വന്ന് ഒരു മീൻ നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയരുത്. പറയും.
മമ്മിയെ ഡാഡി, എന്റെ ജീവിതത്തില് ഇത്ര നല്ലൊരു രുചിയുള്ളൊരു മീൻ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടാ. എന്ത് ടേസ്റ്റാണ് മീന്, മീൻ എന്നൊക്കെ പറയണത് ഇതാണ് മീൻ. അളിയൻ വിചാരിച്ച പോലെ ഇല്ല കേട്ടോ, നല്ല അടിപൊളി കുക്കാണോട്ടാ. പക്ഷെ ഞങ്ങൾക്ക് വേണ്ട, ഇത് ഉൾക്കടലിന് മീനായ ഒരു ഭയങ്കര ടേസ്റ്റ്. ഞങ്ങൾക്ക് വേണ്ട വേണ്ട. എടാ അളിയ ഒന്ന് വേഗം കൊണ്ടുവന്നടാ. പ്ലേറ്റൊക്കെ റെഡി ആക്കിയൊക്കെ അളിയാ, നല്ല ചപ്പാത്തി, നല്ല മൊരിഞ്ഞ മീൻ വറുത്തത്, അടിപൊളി സബാഷ്, അടിപൊളി. അതാണ് ചപ്പാത്തി എടുത്ത് പ്ലേറ്റിലോട്ട് വെച്ച് അതിനുശേഷം നമ്മുടെ മെയിൻ സാരത്തെ അങ്ങ് ഇറക്കുവാണ്. ശീലട്ടോനെ, മസാല ഒക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. കഴിക്കാലേ? കഴിക്കാം. നാരങ്ങ വീഴി, നാരങ്ങ വീഴിടാ. ആ നാരങ്ങ ഡാഡി ഓർമ്മിപ്പിച്ചതല്ലേ. അതിന് ഡാഡി എന്തിനാ ഇങ്ങനെ കരയുന്നേ? അതെ ശരിയാണല്ലോ, ഡാഡി കരയുക. ഡാഡി കരയുമാണ്. രണ്ട് സൈഡിൽ പോയിട്ടുണ്ടാവും നാരങ്ങ. തക്കാളി, തക്കാളി വേണം. തക്കാളിയാണ് മെയിൻ. തക്കാളി മെയിൻ. സവാള ഉണ്ട്, വെറുതെ ഒരു സവാള കൂടെ. ആ വറുത്ത് മീനകത്ത് ഇങ്ങനെ പിടിച്ച് ഒരു കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. അതിന് ഈ ഉള്ളിയുടെ ഒരു കഷ്ണം എടുത്ത് ചപ്പാത്തി ഒരു പീസ് എടുക്കും. ആദ്യം മീൻ കഴിക്കും, എന്നിട്ട് വേണം ചപ്പാത്തി കഴിക്കും. നീ തിരിച്ചു കഴിച്ചു കുഴപ്പമില്ല. അതാണ് ഡാഡി പറഞ്ഞതേ, ഉള്ളിയുടെ ഒരു പീസ് എടുത്തിട്ട് ഈ ഈ ഫ്രൈ ഇങ്ങനെ പൊട്ടിച്ച് അത് ചേർത്ത് കഴിക്കണം. ഡാഡി കൂടുതൽ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാം എങ്ങനെ മീൻ കഴിക്കണ്ടെന്നൊക്കെ. എങ്ങനെയുണ്ട്? അലിഞ്ഞു പോവാടാ ഇല്ലേ. പക്ഷെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ചോദിച്ചില്ലല്ലോ വേണോ. ഇന്നാരും ചോദിച്ചിട്ട് ഒരുപാട് പഠിച്ച് അളിയാ, അളിയൻ നോക്കിച്ചോ, ഈ മീൻ വെച്ച് റോസമ്മയെ കെട്ടിച്ചു തരാൻ സമ്മതമാണെന്ന് ഞാൻ അവരെ കൊണ്ട് പറയും. ആരോടാ ഞാൻ പറഞ്ഞേ? കഴിക്ക് കഴിക്ക്. അർജുനേട്ടാ ഉറങ്ങുന്നില്ലേ? മോനോലി, എനിക്ക് ആ വറുത്ത മീനിന്റെ മണം കേട്ടിട്ടേ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല മോനോലി. അവൻ ആ വറുത്ത മീനിന്റെ ബാക്കിയുണ്ടല്ലോ, അതെടുത്ത് വെച്ച് പിന്നെയും പിന്നെയും വറുക്കുന്നതാ നമ്മളെ കൊതിപ്പിക്കാനായിട്ട്. നമുക്ക് അവന്റെ അടുത്ത് പോയി ഒന്ന് കെഞ്ചി ചോദിച്ചാലോ? അയ്യേ, നാളല്ലേ നിങ്ങക്ക്? അല്ല, അത് നമ്മുടെ മോനല്ലയോ മോനോലി. എന്താ പറഞ്ഞേ? ഒരു കഷ്ണം തരുമോ എന്ന് ചോദിക്കാം. നിങ്ങൾ ഇതെന്ന് ഒരു കഷ്ണം മേടിച്ച് കഴിച്ചാൽ റോസമ്മ വെറുതെ കെട്ടിച്ചു കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല, എനിക്കും കൊതിയുണ്ട് അർജുനേട്ടാ, ഞാൻ സഹിക്കുന്നില്ലേ. അല്ല മോനോലി, സ്ത്രീകൾക്ക് സഹനശക്തി ഇച്ചിരി കൂടുതൽ ആണുങ്ങളെ കാട്ടി. മാത്രമല്ല, ഞാനൊരു കവിയും കൂടെ അല്ലേ, ലോല ഹൃദയനാ മോനോലി. ഞാൻ പെട്ടെന്ന് ഇതിനകത്തൊക്കെ വീണുപോകും. അതെന്താ? ഒരു ബന്ധമല്ല, ഒരൊഴുക്കിനെ പറഞ്ഞു പോയതാ. എനിക്ക് സഹിക്കുന്നില്ല മോനോലി. ഉറങ്ങിയില്ലായിരുന്നോ? നിങ്ങൾക്ക് ഈ മീൻ വറുത്തത് വേണോ? വേണം. വേണ്ട. അവക്ക് വേണ്ട. നിങ്ങൾക്കും വേണ്ട. നിങ്ങൾക്കും വേണ്ട. നല്ല സ്മെല്ലല്ലേ. എനിക്കറിയാം നിങ്ങൾക്ക് ഈ മീൻ വറുത്തത് കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ടെന്ന്. എനിക്കും തരണമെന്ന് തന്നെ ആഗ്രഹം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരും. പക്ഷേ നിങ്ങൾ റോസമ്മയായിട്ടുള്ള കല്യാണം സമ്മതിച്ച് തരുവാണെങ്കിൽ ഞാൻ ഈ മീൻ തരും. ഞാൻ സമ്മതിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ഇനി കടലിൽ പോയി തിമിംഗലത്തെ പിടിച്ചോണ്ടെന്ന് ഫ്രൈ ചെയ്ത് തന്നാലും നിങ്ങൾ തമ്മിലുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ല. ഞാനും സമ്മതിക്കത്തില്ല. അതെ, ശ്രീധരൻ തരാത്ത ഒരു പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ട. വേണ്ട. നിസാരമായിട്ടുള്ള ഒരു വറുത്ത മീൻ കാണിച്ചു.
വീഴ്ത്താന്ന് വിചാരിച്ചു. ഞങ്ങള് വീഴത്തില്ല. കൊണ്ടുപോടാ. അപ്പൊ സമ്മതിക്കത്തില്ല അല്ലേ? ഇല്ല. ആയിക്കോട്ടെ. അതെ, നിനക്ക് വേണ്ടെങ്കി വേണ്ട, എന്നെയും കൂടെ തന്നെയാ കൂട്ടി പിടിക്കുന്നേ. അതെ, നമുക്ക് സമ്മതിച്ചു കൊടുത്താ മതിയായിരുന്നു. മീൻ വറുത്ത് തിന്നായിരുന്നു. എന്നിട്ട് നാളെ നമുക്ക് അഭിപ്രായം മാറ്റിയാ പോരെ. കൊണ്ടുവന്നിട്ട് പിന്നെ ചോദിച്ചാലോ? സമ്മതിക്കണം. എന്നിട്ട് പിന്നെ അത് നമ്മള് വാക്ക് മാറണം. പിറ്റേ ദിവസം കൊണ്ടുവന്ന പിറ്റേ ദിവസവും വാങ്ങിക്കണം. വാക്ക് മാറണം. എന്താനത്ത് കുഴപ്പം? എല്ലാരും ഉറങ്ങിട്ടേ, നമുക്ക് ആ ഫിഷ് ഫ്രൈ കട്ട് തിന്നാം. എടി, അവൻ മനസ്സാക്കത്തില്ലയോ നമ്മളെ എടുത്തെന്ന്. പൂച്ചക്കെന്നാ കട്ട് തിന്നാ മേലെ? അത് പൂച്ച എന്ത്? യോ മനുഷ്യ, നമുക്ക് പൂച്ചയുടെ സൗണ്ട് ഇടാം. മ്യാവ് മ്യാവ്. നിങ്ങളുടെ മോനല്ലേ മണ്ടന, അവൻ വിശ്വസിക്കും. ഞങ്ങളീ പൂച്ചകളെടുത്ത് കഴിച്ചു. നാളെ ഞാനിതുപോലെ മീൻ കൊണ്ടുവരും, എന്നിട്ട് വറക്കും, എന്നിട്ട് ചോദിക്കും റോസമ്മയെ കെട്ടിച്ച് തരുമോ ഇല്ലയോ എന്ന്. കെട്ടിച്ച് തരാമെന്ന് പറഞ്ഞാ മീൻ വറുത്തേം തരും. കെട്ടിച്ച് തരത്തില്ലടാ. എന്നാ ഞാൻ മീൻ വറുത്തും തരത്തില്ല. വേണ്ട. കാണാം. കരഞ്ഞതാ മോനോ.